ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ. പുതിയ വരുന്ന രണ്ട് ഐ പി ഒനെ പറ്റി ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടായിരുന്നു. അപ്പോൾ തൊട്ട് മെസ്സേജിൻ്റെയും കോൾസിൻ്റെയും ബഹളം. എന്താണ് ഐ പി ഒ, അതെങ്ങനെയും മേടിക്കേണ്ട താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തോന്നുവാണ് ഇത് പറയേണ്ടായിരുന്നു. നോർമൽ ഇക്വിറ്റി തന്നെ കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ മതിയായിരുന്നു. എനിവേ, ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. നമ്മൾ ഗ്രൂപ്പിൽ ഒത്തിരി പേര് ആക്റ്റീവാണ്. ഇടുന്ന കാര്യങ്ങൾ വായിക്കുന്നുണ്ടെന്ന് മനസ്സിലായതിൽ പിന്നെ ഇത്തരം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കാണുമ്പം നമുക്ക് സന്തോഷമുണ്ട്. കാരണം ഒരു പുതിയ അറിവാണല്ലോ, പിന്നെ ഇറങ്ങി പുറപ്പെടാനുള്ളൊരു മനസ്സും നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നതിലൊരു സന്തോഷം. ഓക്കെ, എന്തായാലും ഒരു ബേസിക് കാര്യങ്ങൾ പറയാം. ഒത്തിരി സ്ട്രക്ചറലായിട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല. നമ്മളൊരു ട്രേഡർ ഒരു ഐ പി ഒ മേടിക്കാൻ താല്പര്യമുള്ളവന് മനസ്സിലാവുന്ന ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഐ പി ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അതാണ് ഐ പി ഒ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ആ പേര് തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലായുണ്ടാവും, ആദ്യമായിട്ട് പബ്ലിക്കിന് കൊടുക്കുന്ന ഷെയർ, അതാണ് ഐ പി ഒ. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ റിലയൻസ്, HDFC, നമ്മൾ ഒത്തിരി കമ്പനികളുടെ ഷെയർ നമ്മൾ അപ്സ്റ്റോക്കിൽ അല്ലെങ്കിൽ സെറോദയിൽ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾ കാണണ്ടാവും അല്ലേ. പക്ഷേ കാണാത്ത കുറേ ഷെയറുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഷെയർ അടിച്ച് ചിലപ്പോൾ കിട്ടില്ല. അതുപോലെ വേറെ ഒത്തിരി കമ്പനികൾ, നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി കമ്പനികളുടെ ഷെയർ ഇപ്പോഴും ഈ കമ്പനികളൊന്നും നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലില്ല. ദാറ്റ് മീൻസ് ഇവരൊന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് അല്ല എന്നർത്ഥം. സോ ഇത്തരം ലിസ്റ്റഡല്ലാത്ത വലിയ കമ്പനികൾ, അവർക്ക് ലേറ്റർ ഒരു ഫണ്ടിൻ്റെ റിക്വയർമെൻ്റ് വരുമ്പോൾ, ഇപ്പം നിലവിലൊരു കമ്പനി ഇപ്പോൾ റിലയൻസ് തന്നെ എടുക്കും, റിലയൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അംബാനി, മുകേഷ് അംബാനി പോലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലാണ് അതിൻ്റെ സ്റ്റോക്ക് മൊത്തം. അവർ കൂടിയായിരിക്കും ഈ കമ്പനി തുടങ്ങിയിരിക്കുന്നത് അല്ലേ. ലേറ്റർ ഒരു ഒരു ഇത്ര അളവിൽ വളർന്നു കഴിയുമ്പോഴാണ് അവരിപ്പോൾ നമുക്ക് പബ്ലിക്കിനൊക്കെ ഷെയർ മേടിക്കാൻ പറ്റുന്നത്. സോ ഇങ്ങനെ മറ്റാരോ തുടങ്ങിയ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് തുടങ്ങിയ ഒരു കമ്പനി, അത് അതിൻ്റെ ഒരു സ്റ്റേജിൽ വെച്ച് ജനങ്ങൾക്ക്, അതായത് നമ്മുടെ സാധാ പബ്ലിക്കിന് അതിൻ്റെ ഷെയർ കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഐ പി ഒ എന്ന് വിളിക്കുന്നത്. സോ ഇതിന് കുറേ റെഗുലേഷൻസ് ഉണ്ട്. സെബിയും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൻ്റെയൊക്കെ കുറേ റെഗുലേഷൻസൊക്കെ അവർ സമ്മതിച്ചുകൊണ്ടാണ് ഈ ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാനായിട്ട് അവർ നോക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈ ഐ പി ഒ എന്ന് വിളിക്കുന്നത്. അതായത് ഈ കമ്പനികളുടെ, ഈ നിലവിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം കമ്പനികളുടെ ഷെയർ അവരുടെ ഡയറക്ടേഴ്സ് അല്ലാതെ ആദ്യമായിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് അവർ തരുവാണ്. ഇങ്ങനെ റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐ പി ഒ റിലീസ് എന്ന് പറയുന്നത്. സോ ഇത് നല്ലൊരു, ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലിട്ടതുപോലെ തന്നെ ഐ പി ഒ ഒരു 80% ഐ പി ഒ മേടിക്കുന്നവർക്ക് ലാഭം കിട്ടും. നഷ്ടം വരുന്നത് കണ്ട് കുറച്ച് മുമ്പ് റീസെൻ്റ്ലി വന്ന ഒന്ന് രണ്ട് ഐ പി ഒസ് നഷ്ടം വന്നെങ്കിലും പൊതുവേ 80-90% ഐ പി ഒ സെയിൽ എപ്പോഴും ലാഭമായിരിക്കും. നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാശ്, പെട്ടെന്ന് തന്നെ അതിൻ്റെ വാല്യൂ കൂടും. നിങ്ങൾക്കൊരു നല്ല ലാഭത്തിന് അത് വിൽക്കാനും പറ്റും. സോ ഇതാണ് ഒരു ഐ പി ഒ. ബാക്കി നിങ്ങളൊന്നും ചെയ്യേണ്ട. ഞാനിപ്പം നേരത്തെ വെച്ചിരിക്കുന്ന രണ്ട് ലിങ്കുണ്ട്, സെറോദാ യൂസേഴ്സിനും അപ്സ്റ്റോക്കിൻ്റെ യൂസേഴ്സിനും എങ്ങനെ ഐ പി ഒ മേടിക്കാം എന്നുള്ളത്. ആ ലിങ്കിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും ആ ലിങ്ക് ജസ്റ്റ് കയറി നോക്കി വായിച്ചാൽ മനസ്സിലാവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസിലേക്ക് പോകുന്നില്ല. ഞാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ അൽപ്പോടിയും മറ്റാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തായാലും സംഭവം ഇത്ര സിമ്പിളാണ്. ഇതുവരെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾ ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നു, ആദ്യമായിട്ട് അവരുടെ ഷെയർ പുറത്തേക്ക് കൊടുക്കുന്നു, അതായത് പബ്ലിക്കിന് കൊടുക്കുന്നു. അത് നമുക്ക് അവർ പറയുന്ന ഒരു ഡിഫൈൻ ചെയ്ത വാല്യൂ ഉണ്ടാവും, ആ വാല്യൂവിന് മേടിക്കാം. പിന്നെ ഒന്ന് രണ്ട് പ്രശ്നമുള്ളത്, നമുക്ക് തോന്നുന്ന എമൗണ്ട് മേടിക്കാൻ പറ്റില്ല. നമുക്ക് അതിനൊരു ഒരു ഒരു സ്ലോട്ടായിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു 10 അല്ലെങ്കിൽ 15 ബണ്ടിലായിട്ടാണ് ഐ പി ഒ കൊടുക്കുക. സോ ഈ ബണ്ടിലായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആവറേജ് 12,000-15,000 വേണം ഒരു സ്ലോട്ട് മേടിക്കാനായിട്ട്. അപ്പോൾ അത്രയും എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഐ പി ഒ മേടിക്കാൻ പറ്റൂ. ദെൻ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ഇട്ട് വയ്ക്കാം. നിങ്ങൾക്കൊരു 10 അല്ലെങ്കിൽ 15 മേടിക്കാനുള്ള റിക്വസ്റ്റ് ഇട്ട് വയ്ക്കാം. എന്ന് വെച്ചാൽ അത് കിട്ടണമെന്നില്ല. അത് അവർ ഐ പി ഒ ലിസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരാണ് തീരുമാനിക്കുക എത്ര സ്ലോട്ട് ഒരാൾക്ക് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത്. ചിലപ്പോൾ ഇട്ട ഒന്നും കിട്ടിയില്ല എന്ന് വരാം, ചിലപ്പോൾ 10 ഇട്ട് കഴിഞ്ഞാൽ 1 കിട്ടിയെന്ന് വരാം. സോ ഐ പി ഒൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് എത്ര എണ്ണം വേണമെന്ന് ഇട്ട് വയ്ക്കാം. അതിനുശേഷം അലോട്ട്മെൻറ്റ് വരുമ്പം നമുക്ക് എത്ര അലോട്ട്മെൻറ്റ് വന്നോ ആ എമൗണ്ട് മാത്രം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഷെയർ കിട്ടും. പിന്നെയൊക്കെ നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സെൽ ഓർഡർ ഇടാം. അതിനൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ട്. സോ ഇതാണ് ഐ പി ഒ. നല്ലൊരു ചാൻസ് ആണ്. നിങ്ങൾ ഇതുവരെ ഐ പി ഒ മേടിക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ക്യാംസിൻ്റെയൊക്കെ ഐ പി ഒ വന്നിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്ത് വന്നാലും നിങ്ങളൊരു നിശ്ചിത മാർജിൻ കണ്ട് നിങ്ങൾക്കത് വിൽക്കാൻ പറ്റുന്നതാണ്. സോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് കുറച്ച് ഗൂഗിളും കുറച്ച് യൂട്യൂബിലൊക്കെ ഐ പി ഒ എന്നൊക്കെ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടിയും കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നമ്മൾ അത്രയും ബാക്കിൻ്റിലേക്ക് പോയി പഠിക്കേണ്ടതൊന്നും കാര്യമില്ല. നമുക്കൊരു ലാഭം കിട്ടണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമേ നമുക്കുള്ളൂ. സോ ഏകദേശം ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ മേടിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിപ്പോൾ ആ ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.